Film. Okay. Danko. Okay. A Czech movie or Hollywood movie? Anglicky. Okay. Hi, hello, welcome back to another episode of Foobet. Now, Prague trip in part 2 video. ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ ഓൾഡ് ടൗൺ സ്ക്വയറിൽ ലഞ്ചൊക്കെ ഫിനിഷ് ചെയ്തു. അപ്പം നമ്മൾ അവിടെയുള്ള ഒരു നിക്കോളാസ് ചേർച്ച് എന്ന് പേരുള്ള ചേർച്ചിൽ റോം ചെയ്യാണ്. ഇപ്പം ആ മിഡിൽ സെൻറ്ററിൽ തന്നെയാണ്, ഓൾഡ് ടൗൺ സ്ക്വയറിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് ഈ ചേർച്ച് ലൊക്കേറ്റ് ആയിരിക്കുന്നത്. അതായത് ഒരുപാട് ഓൾഡായിട്ടുള്ള ഒരു ചേർച്ചാണ്. സോ ഇതിൻ്റെ ആർക്കിടെക്ചറും ഇൻസൈഡ് വ്യൂ ഒക്കെ വളരെ അടിപൊളിയാണ്. സോ ഓൾഡ് ടൗൺ സ്ക്വയർ വിസിറ്റ് ചെയ്യുന്നവർക്ക് എന്താ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചേർച്ചാണിവിടെ. അപ്പോൾ ദേ ഇത് നമ്മുടെ കയ്യിൽ പെട്ടുപോയ കുറേ ചെക്ക് നാണയങ്ങളാണ്. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ മ്യൂസിക് ചെയ്യുന്ന ആളുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ കുറച്ച് പൈസ കൊടുത്തു. പിന്നെ ആ പള്ളിക്കകത്ത് ഇങ്ങനെ എന്തോ ഒരു ഡൊണേഷൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ കുറച്ച് പൈസ ഇതുപോലത്തെ കോയിൻസൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു കോയിൻസൊക്കെ. പിന്നെ എനിക്കിപ്പോൾ പനി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് എൻ്റെ സൗണ്ട് കുറച്ച് ഡിഫറൻസ് ആയിരിക്കും, പ്ലീസ് ഇഗ്നോർ ദാറ്റ്. സോ നമ്മൾ നിക്കോളാസ് ചേർച്ച് കണ്ടിട്ട് നേരെ ഇങ്ങനെ നടക്കുകയാണ് ടുവേർഡ്സ് സാൽസ് ബ്രിഡ്ജ്. അപ്പോൾ അവിടെ കണ്ട ഒരു ഷൂട്ടിംഗ് ആണ്, ഇങ്ങനെ വലിയ ക്രെയിൻസ് ഒക്കെ വെച്ചിട്ട്. ഇപ്പോൾ കാണുന്ന ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലേ, അതിൻ്റെ ഇൻസൈഡാണ് ഷൂട്ടിംഗ്. അപ്പോൾ അതിന് അവർ ലൈറ്റൊക്കെ പ്രൊവൈഡ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതിൻ്റെ കുറച്ച് പാർട്സ് ആണ് നിങ്ങൾ ആക്ച്വലി ഇനീഷ്യലി വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അവിടെ നിന്ന് നമ്മൾ നേരെ ദേ ചാൾസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചാൾസ് ബ്രിഡ്ജിൻ്റെ തുടക്ക ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, അതായത് എൻട്രൻസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചാൾസ് ബ്രിഡ്ജിനെ പറ്റി പറയുമ്പോൾ എന്താ പറയുക, ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗിലെ വൾത്താവ് നദിക്ക് കുറുകെയുള്ള ഒരു മധ്യകാല ശിലാ കമാനമായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ചാൾസ് ബ്രിഡ്ജ്. 1357 ചാൾസ് നാലാമനാണ് ഈ ബ്രിഡ്ജിൻ്റെ പണി ആരംഭിച്ചത്. 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ആദ്യകാലത്തൊക്കെ സ്റ്റോൺ ബ്രിഡ്ജ് അല്ലെങ്കിൽ പ്രാഗ് ബ്രിഡ്ജ് എന്നാണ് ഈ ബ്രിഡ്ജിനെ അറിയപ്പെട്ടിരുന്നത്. 1870 മുതലാണ് ചാൾസ് ബ്രിഡ്ജ് എന്ന പേര് വന്നത്. പൊതുവേ കാൽനട യാത്രക്കാർക്ക് മാത്രമാണ് ഇതിലെ സഞ്ചരിക്കാൻ പറ്റുന്നത്, വാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല. പ്രധാനമായും കല്ലുകൾ കൊണ്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ ബ്രിഡ്ജിന് ഏകദേശം 515.8 meters നീളവും അതുപോലെ തന്നെ 9.5 meters വീതിയുമുണ്ട്. നമ്മൾ ഈ ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് കലാകാരന്മാരെ കാണാൻ പറ്റും. വളരെ മനോഹരമായി ചിത്രം വരയ്ക്കുന്ന ചിത്രകാരന്മാരും അടിപൊളിയായിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന മ്യൂസീഷ്യൻസിനെയും ഒരുപാട് പാട്ടുപാടുന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവരെ ഒന്നും കാണാതെയും നോക്കാതെയും നമുക്ക് ഒരിക്കലും ഈ പാലത്തിലൂടെ കടന്നു പോകാൻ പറ്റില്ല. ആയിരത്തി 1841 വരെ വോൾട്ടാവ നദി മുറിച്ചു കടക്കാനുള്ള ഏക മാർഗം എന്ന നിലയിൽ പ്രാഗ് കാസിലിനും നഗരത്തിലെ പഴയ പട്ടണത്തിനും സമീപ പ്രദേശങ്ങൾക്കും ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധമായിരുന്നു ചാൾസ് ബ്രിഡ്ജ്. ഈ കരബന്ധം പ്രാഗിനെ കിഴക്കൻ യൂറോപ്പിനും പടിഞ്ഞാറൻ യൂറോപ്പിനും ഇടയിലുള്ള ഒരു പ്രധാന വ്യാപാര പാതയെന്ന നിലയിൽ പ്രധാനമാക്കി. അപ്പോൾ നമ്മൾ ബ്രിഡ്ജിൻ്റെ മറ്റേ അറ്റത്തെത്തി. അപ്പോൾ ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു വലിയ കവാടം, തുടക്കത്തിൽ കണ്ടപോലെ തന്നെ അതിൻ്റെ അവസാനത്തിലും ഇതുപോലൊരു വലിയ കവാടം. അപ്പോഴേക്കും നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിലൊക്കെ പോയി നിന്നു. പിന്നെ കുറച്ച് സുവനീർ വാങ്ങാനായിട്ട് നമ്മളൊരു ഷോപ്പിൽ വന്നു. അപ്പോൾ ദേ നമ്മൾ നെക്സ്റ്റ് എയിം എന്ന് പറയുന്നത് പ്രാഗ് കാസിലായിരുന്നു. അപ്പോൾ അതിന് മുന്നേ നന്നായിട്ട് വിശന്നുകൊണ്ട് നമ്മൾ ഈ ഒരു ചെറിയ ഹോട്ടലിൽ, അതായത് പ്രാഗ് കാസിലേക്ക് കയറുന്നതിന് തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഒരു സൂപ്പും ഒരു കോഫിയും കഴിച്ചു. അപ്പോൾ ദേ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് പ്രാഗ് കാസിലേക്ക് പോകാനായിട്ട്.
സോ വളരെ പണിപ്പെട്ട് സ്റ്റെപ്പ് കയറി മുകളിലെത്തിയ കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. അപ്പൊ കാസലിനടുത്ത് നമ്മൾ ഇങ്ങനെ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് താഴത്തെ വ്യൂസ് വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ കംപ്ലീറ്റ് പ്രാഗിൻ്റെ ഒരു നല്ലൊരു ഭാഗവും നമുക്ക് മുകളിലത്തെ ഒരു വ്യൂന്ന് എൻജോയ് ചെയ്യാനും കാണാനും ഒക്കെ പറ്റും. വളരെ മനോഹരമാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഇസ് പ്രാഗ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്നാൽ മനസ്സിലാകും. അതുപോലെ തന്നെ അവിടെ കുറേ ടെലിസ്കോപ്പുകളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ആക്ച്വലി എന്തോ യൂറോ ഇടുകയൊക്കെ വേണം, എന്നാലും നമുക്ക് അത് വെച്ചിട്ട് കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്താ ഇതേ ഇപ്പം ആള് ചെക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ വെറുതെ ഷോന് നിൽക്കുകയാണ്, പക്ഷെ ഒന്നും കാണുന്നില്ല. അപ്പം നമ്മളവിടെ പിന്നെന്താ അകത്തേക്ക് കാസലിനുള്ളിലേക്കൊക്കെ കയറാനുള്ളൊരു പരിപാടിയാണ്. അപ്പം എന്തോ അവിടെ കുറേ പോലീസുകാരെ പോലുള്ള ആൾക്കാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അവരെന്തോ ഒരു അവരുടെ എന്താ മേ ബി എന്തെങ്കിലും അറിയാലോ, പ്രാഗ് കാസൽ എന്ന് പറയുന്നത് അവിടുത്തെ പ്രസിഡൻറ്റ് താമസിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്നത് അവിടെയാണ്. അപ്പോൾ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പോലീസുകാരൊക്കെ ആയിരിക്കും അവരുടെ എന്തോ ഒരു തിങ്സൊക്കെ അവരവിടെ ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. ഇനി നമുക്ക് പ്രാഗ് കാസലിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അതായത് ബൊഹീമിയയിലെ രാജാക്കന്മാരും വിശുദ്ധ റോമൻ ചക്രവർത്തിമാർക്കും ചെക്കോസ്ലോവാക്കിയയുടെ പ്രസിഡൻറ്റുമാർക്കും ഒരു കോട്ട അധികാര സ്ഥാനമായിരുന്നു ഈ പ്രാഗ് കാസൽ നൽകിയിരുന്നത്. ബൊഹീമിയൻ ക്രൗൺ ആഭരണങ്ങൾ അതിനുള്ളിൽ ഒരു മറഞ്ഞിരിക്കുന്ന മുറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. സോ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ഒരു പെർ ഇയറിൽ 1.8 lakh ആളുകളോളം ഇവിടെ വരുമ്പോഴും പ്രാഗ് കാസിൽ സന്ദർശിക്കാറുണ്ട്. സോ മെയിൻ കവാടം കടന്ന് നമ്മളത് പ്രാഗ് കാസിലിൻ്റെ അകത്തേക്ക് കയറി അപ്പം ഈവനിങ് 6 PM വരെ നമുക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരു വാവ് ഫീലിംഗ് ആയിരുന്നു ഈ ഒരു ആർക്കിടെക്ചറൊക്കെ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്. അടിപൊളി, നിങ്ങളെ ആരും മിസ് ചെയ്യരുത് പ്രാഗിൽ. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അനുസരിച്ച് പ്രാഗ് കാസിൽ ലോകത്തിലെ ഏറ്റവും വലിയ പുരാതനമായ കോട്ടയാണ്. ഏകദേശം 70,000 ചതുരശ്ര മീറ്റർ ചുറ്റളവും ഏകദേശം 570 മീറ്റർ നീളവും 130 മീറ്റർ വീതിയുമാണ് ഈ കാസലിനുള്ളത്. സോ പ്രാഗ് കാസിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇനിയിപ്പം എന്താ അധികം ഒന്നും കാണാനായിട്ട് ഇവിടെയില്ല. മെയിൻ ഇമ്പോർട്ടൻ്റ് തിങ്സ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പം നമ്മളിനി തിരിച്ചു പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്താ ഇത് ഒരു അണ്ടർഗ്രൗണ്ട് മെട്രോയിലേക്ക് പോകുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. അപ്പം എല്ലായിടത്തും അതായത് എല്ലായിടത്തും ഇങ്ങനെ ഒരുമാതിരി കുറേ സ്ഥലങ്ങളിലവിടെ അണ്ടർഗ്രൗണ്ട് മെട്രോസ് ഒക്കെ ഉണ്ട്. സോ അത്യാവശ്യം ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ തന്നെ നല്ലതാണ്. അപ്പോൾ മുന്നേ വന്ന സെയിം പ്ലേസിലൂടെയാണ് നമ്മൾ തിരികെ വന്നത്. അപ്പം നമ്മളതേ ഓൾഡ് ടൗൺ സ്ക്വയറിൽ ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു മ്യൂസിക് ഷോ നടന്നിട്ടുണ്ടായിരുന്നു. സോ നെക്സ്റ്റ് ഡേ മൺഡേ മോർണിംഗ് ആണിത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ. ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ. സിറ്റി സെൻട്രൽ എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര്. അപ്പം ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്ത സ്ട്രീറ്റ്, അതായത് ന്യൂ ടൗണിലുണ്ടായിരുന്ന ഒരു സ്ട്രീറ്റ് ആയിരുന്നു ഇത്. നല്ല ഒരു ഭംഗിയുള്ള ഒരു സ്ട്രീറ്റ് ആയിരുന്നു. ഞങ്ങൾ നൈറ്റൊക്കെ കുറേ റോം ചെയ്യാറുണ്ടായിരുന്നു. സോ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇസ് റൊട്ടേറ്റിംഗ് ഹെഡ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഇതും ആക്ച്വലി സ്ഥിതി ചെയ്യുന്നത് ഓൾഡ് ടൗൺ സ്ക്വയറിൽ തന്നെയാണ്. നമ്മൾ ഇന്നലെ വിസിറ്റ് ചെയ്യാൻ മറന്നുപോയി ആക്ച്വലി. അപ്പോൾ ഇതൊരു മോൾ ഉണ്ട് അവിടെ. അപ്പോൾ ആ മോളിനോടൊരു കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് ഇത്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. പിന്നെ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം 10-15 minutes ആണ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ 10:00 ആണെങ്കിൽ 10-15 വരെ ആയിരിക്കും. നിങ്ങൾ 11 ആണെങ്കിൽ വിസിറ്റ് ചെയ്യുന്നത് 11-11:15 ആയിരിക്കും. ഇൻ ബിറ്റ്വീൻ ഒന്നും ഇത് വർക്കിംഗ് ആയിരിക്കില്ല. സോ 9 AM മോർണിംഗ് 9 AM തന്നെ ഇത് ഓപ്പൺ ആവും. സോ അത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോവാം. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ട് ഇൻ ബിറ്റ്വീൻ 10:30 മറ്റോ ചെന്നു. ഞങ്ങൾ പിന്നെ അൺടിൽ 11 വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സോ നിങ്ങൾ ആരെങ്കിലും ഇത് വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോവാം.
സോ ഇന്ന് നമ്മൾ റിട്ടേൺ ആയതുകൊണ്ട് ന്യൂ ടൗണില് എന്താ അടുത്ത പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യാനായിരുന്നു നമ്മുടെ പ്ലാൻ. അപ്പം നമ്മൾ സെന്റ് ബേസലിക്ക അവിടെ അടുത്ത് തന്നെയായിരുന്നു അവിടെ വിസിറ്റ് ചെയ്തു. സോ ഇവിടെ ഒരുപാട് ചേർച്ചസ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വിസിറ്റ് ചെയ്യാം. സോ ഈസ്റ്റർ ആയതിൻ്റെ എല്ലാത്തരം ഒരു ഭംഗിയും മോടി കുടിക്കലും ഒക്കെ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, കുറേ അധികം ഷോപ്പ് ചെയ്യാനുള്ള സാധനം ഉണ്ടായിരുന്നു. ഇവിടുന്ന് ആക്ച്വലി നമ്മളൊരു സുവനീർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ദ നാഷണൽ മ്യൂസിയം. അപ്പം പ്രാഗിലെ നാഷണൽ മ്യൂസിയത്തിലാണ് നമ്മൾ പോയത്. ആക്ച്വലി ഇത് വേർത്ത് വിസിറ്റിംഗ് എന്ന് ഞാൻ പറയില്ല. വൈ? ബിക്കോസ് സാധാരണ ഒരു മ്യൂസിയം പോലെ ഈ കയറുമ്പോൾ കാണുമ്പോൾ ഉള്ള ഒരു മഹൽ ലുക്ക് മാത്രമേ ഉള്ളൂ. അകത്തേക്ക് പോയി കഴിഞ്ഞാൽ നോർമൽ തിങ്സ് ഒക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതുകൊണ്ട് ഈ മ്യൂസിയത്തിൽ കയറി നിങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അതുമാത്രമല്ല, പെർ ഹെഡ് 250 ചെക്രോൺസ് ആയിരുന്നു ഇവിടെ നമ്മൾക്ക് ചാർജ് ചെയ്തത്. അപ്പോൾ 500 ചെക്രോൺസ് പേ ചെയ്ത് ഞങ്ങൾ പോയതിൻ്റെ ഒരു വെർത്ത് അല്ല ഈ മ്യൂസിയം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ഇഫ് യു ലൈക്ക് ടു ഗോ മ്യൂസിയം ഒക്കെ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ പ്ലാൻ വിസിറ്റിംഗ് നാഷണൽ മ്യൂസിയം. കാണുന്ന ഒരു കോയിനാണ് നമ്മൾ സെന്റ് ബേസിലിക്ക എന്ന് വാങ്ങിയ സുവനീർ. 2 യൂറോ അല്ലെങ്കിൽ 50 ചെക്രോൺസ് ആണ് പ്രൈസ്. സോ മ്യൂസിയം കണ്ടതിന് ശേഷം നമ്മളതേ മല റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഫുഡ് അടിച്ചു. നല്ല ആലു പൊറോട്ടയും അതുപോലെ തന്നെ മീൽസുമാണ് കഴിച്ചത്. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.